നമസ്കാരം റോട്ടൻ ബനാനയിലേക്ക് സ്വാഗതം സിനിമകളിൽ പ്രത്യേകിച്ചും ഹോളിവുഡ് സിനിമകളിൽ നായകന്മാരുടെ ഫിസിക്കൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ കണ്ട് നമ്മൾ ഞെട്ടാറില്ലേ മിനിറ്റുകൾ മാത്രം വരുന്ന രംഗങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഇവർ ബോഡി ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാറ്റ് ആകുന്നത് എന്നോർത്ത് എപ്പോഴെങ്കിലും നാം വണ്ടറടിച്ചിട്ടുണ്ട് ചില സീനുകളിൽ ഗർഭിണിയുടെ വീർത്തിരിക്കുന്ന വയറ് കണ്ട് എങ്ങനെ ഇവർ ഈ വയറ് വീർപ്പിച്ചു ഇനി ഇവർ ശരിക്കും ഗർഭിണിയാണോ എന്നും നമ്മൾ സംശയിക്കാറുണ്ട് എങ്ങനെയാണ് സിനിമക്കാർ ഇതൊക്കെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി മാസങ്ങളോളം കഷ്ടപ്പെട്ട് ബോഡി ബിൽഡാക്കുന്നവരും അതുപോലെ തന്നെ ബോഡി കുറയ്ക്കുകയും ചെയ്യുന്ന നടിനടന്മാരുണ്ട് ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് ബോഡി ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകളും ഇതേ സിനിമയിലുണ്ട് ഇനിയിപ്പോൾ മിനിറ്റുകൾക്ക് വേണ്ടിയുള്ള ചെറിയ രംഗമാണെങ്കിൽ അല്ലെങ്കിൽ ബോഡി ബിൽഡാക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ ഇത്തരം രംഗങ്ങൾ ആ കലാകാരന്മാർ അഭിനയിക്കുന്നത് ബോഡി സ്യൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ സ്കിൻ ടോണിനും ബോഡി ഷേപ്പിനും അനുസരിച്ചുള്ള ബോഡി സ്യൂട്ടുകൾ കൃത്രിമമായി ഉണ്ടാക്കി ഇവർ അണിഞ്ഞാണ് ഇത്തരക്കാർ സിനിമ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഗർഭിണികളായ യുവതികളുടെ വീർത്ത വയറുകളും ഇത്ര ഒറിജിനൽ ആയി സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള സ്യൂട്ടുകൾ അവർ അണിഞ്ഞ് അഭിനയിക്കുന്നത് കൊണ്ടാണ് ഈ ബോഡി സ്യൂട്ട് നിർമ്മിക്കുന്നത് സ്യൂട്ടിന് ആവശ്യമുള്ള ബോഡി ഷേപ്പുള്ള ആളുടെ ബോഡിയുടെ ഒരു മോൾഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് അതിനായിട്ട് ഈ ബോഡി സ്യൂട്ടിന് ആവശ്യമുള്ള വ്യക്തിയുടെ ശരീരത്തിൽ സിലിക്കൻ റബ്ബർ കൊണ്ടുള്ള ഒരു ഓയിൽ മിശ്രിതം തേച്ചു പിടിപ്പിക്കുന്നു ഗ്രീൻ കളറുള്ള ഈ ജെല്ല് ശരീരത്തിലെ രോമങ്ങളായിട്ടൊന്നും ഒട്ടിച്ചേരില്ല അതുകൊണ്ട് ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുമെന്നോർത്ത് പേടിക്കണ്ട ഈ ഗ്രീൻ കളറിന് മുകളിലായിട്ട് നീല കളറുള്ള സിലിക്കൻ മിശ്രിതം വീണ്ടും തേച്ചു പിടിപ്പിക്കും ഇവ പരസ്പരം നന്നായിട്ട് ഒട്ടിച്ചേരുന്നു ഇതിന് മുകളിലായിട്ട് ഒരു ടെമ്പററി പ്ലാസ്റ്റിക് ജാക്കറ്റ് ചുറ്റും അങ്ങനെ ഇവ കൂടുതൽ ഷേപ്പിൽ നന്നായിട്ട് രൂപപ്പെടുന്നു ശരീരത്തിൻ്റെ ഏകദേശം ഒരു അനാട്ടമി വ്യക്തമാക്കുന്ന ഒരു ബോഡി മൊഡ്യൂള് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും ഇതിനെ യഥാർത്ഥ രീതിയിൽ പരിണാമപ്പെടുത്തിയെടുക്കുന്നത് വേറെ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്നാണ് ഈ മസിൽസും ഞരമ്പുകളും തെളിഞ്ഞ് നിൽക്കുന്ന വിധം ഈ സ്യൂട്ട് അവർ ഷേപ്പ് ചെയ്തെടുക്കുന്നു ശേഷം സ്കിൻ ടോണിന് അനുസരിച്ചുള്ള കളറുകൾ അനുയോജ്യമായ വിധം ഇത് പെയിൻറ് ചെയ്യുന്നു ഇത്രമാത്രം ചെയ്താലും ഇതിന് ഒറിജിനാലിറ്റി തോന്നിക്കണമെന്നില്ല അതിനായിട്ട് മസിൽ ഷേപ്പ് പോലും വ്യക്തമാക്കുന്ന വിധം ബോഡി സ്യൂട്ട് ചിപ്പ് ചെയ്തെടുക്കുന്നു കൂടുതൽ റിയലിസ്റ്റിക് ആകാൻ വേണ്ടി കുരുക്കളും പാടുകളുമൊക്കെ പെയിൻറ് ചെയ്യുന്നു അതുപോലെ ടാറ്റു പ്രിൻ്റ് ചെയ്യുന്നു രോമങ്ങൾ പോലും നിപ്പിളിന് ചുറ്റും അതുപോലെ നെഞ്ചിൻ്റെ ഭാഗത്തും വയറിലുമൊക്കെ തുന്നിപ്പിടിപ്പിക്കുന്നു ബോഡി സ്യൂട്ട് ഉണ്ടാക്കാൻ കൂടുതലും ഉപയോഗിക്കുന്നത് സിലിക്കനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സിലിക്കൻ മനുഷ്യ ചർമ്മത്തിന് സമാനമായ രീതിയിൽ വെളിച്ചം അബ്സോർബ് ചെയ്യുകയും ചുളുങ്ങുകയും ചെയ്യുന്നു ഫലമായിട്ട് ഇത് കാണുന്ന നമുക്ക് യഥാർത്ഥ സ്കിൻ പോലെ കൂടുതൽ ഒറിജിനലായിട്ടും റിയലായിട്ടും ഇത് തോന്നുന്നു ബോഡി സ്യൂട്ട് നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്നത് അത് ഈ ബോഡി സ്യൂട്ട് പെയിൻറ് ചെയ്യുന്നവരാണ് വെറുതെ സ്കിൻ ടോണിനും അപ്പുറം പ്രത്യക്ഷ നാം കാണാത്ത പല തരത്തിലുള്ള കളർ കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിലുണ്ട് ഒരു സ്കിൽഡ് ആർട്ടിസ്റ്റിന് മാത്രമേ അത് കണ്ടെത്തി ഒറിജിനലായ രീതിയിൽ അത് പെയിൻറ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇനി ഒരു ഫാറ്റി ബോഡിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുടവയറ് നമ്മുടെ ശരീരത്തിനനുസരിച്ച് തുളുമ്പുകയും അലസമായിട്ട് അനങ്ങുകയും ചെയ്യണം ഇതിനായിട്ട് ബോഡി സ്യൂട്ടിൻ്റെ അകത്ത് ഉണങ്ങിയ പയർ നിക്ഷേപിക്കുന്നു ഈ പയറ് അത് നല്ല രീതിയിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ബോഡി മൂവ്മെൻറ്റിന് സ്യൂട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു